ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൽ ഉത്തരവാദിത്വവും ധാർമ്മികതയും നിലനിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച ബിൽ രാജ്യസഭ പാസാക്കി. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് തുടരുന്നു. ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 33 തദ്ദേശ വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൽ ഉത്തരവാദിത്വവും ധാർമ്മികതയും നിലനിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹ്യ വികസനത്തിനും സമഗ്ര വളർച്ചയ്ക്കും വേണ്ടിയാണ് നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്തേണ്ടത്. എല്ലാവർക്കും ഇതിന്റെ സത്ത ലഭ്യമാകുന്ന തരത്തിൽ ഗവൺമെന്റ് കരട് നയങ്ങൾ രൂപപ്പെടുത്തിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർമ്മിത ബുദ്ധിയിലെ ആഗോള പങ്കാളിത്തം സംബന്ധിച്ച ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്ന ദേശീയ പരിപാടിക്ക് ഗവൺമെന്റ് അടുത്തുതന്നെ തുടക്കം കുറിക്കും. സ്റ്റാർട്ടപ്പുകൾക്കും നവസംരംഭകർക്കും ഇത് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കും. കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരിക്കും ഇതെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു. 28 GPAI അംഗരാജ്യങ്ങളിൽ നിന്ന് 50 വിദഗ്ധരും രാജ്യത്തെ 150 പ്രഭാഷകരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച ബിൽ ഇന്നലെ രാജ്യസഭ പാസാക്കി. നിയമനം, സേവന വ്യവസ്ഥകൾ, ഓഫീസ് കാലാവധി എന്നിവ സംബന്ധിച്ച 1991 നിയമത്തിന് പകരമാണ് ബിൽ. ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും രാഷ്ട്രപതി നിയമിക്കും. പ്രധാനമന്ത്രി, ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്നിവരടങ്ങുന്നതാണ് സെലക്ഷൻ കമ്മിറ്റി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നീതിപൂർവ്വവും നിഷ്പക്ഷവുമായി നിലനിർത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ബില്ലിൽ ചർച്ചയ്ക്ക് മറുപടിയായി നിയമനീതി മന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. ഡ്യൂട്ടി സമയത്ത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും ഉത്തരവിട്ടാൽ കോടതിക്ക് അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബില്ല് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വയംഭരണാവകാശത്തെയും നിർഭയത്വത്തെയും സ്വാതന്ത്ര്യത്തെയും ലംഘിക്കുന്നതാണെന്ന് ചർച്ച ആരംഭിച്ച കോൺഗ്രസ് MP രൺദീപ് സുർജേവാല കുറ്റപ്പെടുത്തി. മധ്യപ്രദേശ് BJP നേതാവ് മോഹൻ യാദവ് മുഖ്യമന്ത്രിയെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 3 MLA ആയിരുന്ന മോഹൻ യാദവ് ഉജ്ജയിൻ സൌത്ത് മണ്ഡലത്തിലെ നിയമസഭാംഗമാണ്. രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച അദ്ദേഹം മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തോടൊപ്പം ദിയാകുമാരി, പ്രേംചന്ദ് ബൈർവ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. 3 യുവനേതാക്കളെ ഭരണ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതോടെ പാർട്ടിയിലെ തലമുറ മാറ്റത്തിന് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് വിലയിരുത്തൽ. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് വിളപ്പിൽ കാട്ടാക്കട പഞ്ചായത്തുകളാണ് യാത്ര. കൊല്ലത്ത് വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ യാത്രയെത്തും. ഉച്ചകഴിഞ്ഞ് വെട്ടിക്കവല ബ്ലോക്കിലെ മേല ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യ പര്യടനം. പത്തനംതിട്ട ജില്ലയിൽ തോട്ടപ്പുഴശ്ശേരി, കോയിപ്രം ഗ്രാമപഞ്ചായത്തുകൾ പരിപാടി സംഘടിപ്പിക്കും. കോട്ടയം ജില്ലയിൽ ഇന്ന് എരുമേലി, കോരത്തോട് ഗ്രാമപഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര നടത്തുന്നത്. ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണ് ഇന്ന് യാത്രയുടെ പര്യടനം. എറണാകുളം ജില്ലയിൽ രാവിലെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലും പര്യടനം നടത്തും. മലപ്പുറം ജില്ലയിൽ അരീക്കോട് ബ്ലോക്കിലെ പുലാപ്പറ്റ, കൊണ്ടോട്ടി ബ്ലോക്കിലെ മുതവല്ലൂർ പഞ്ചായത്തുകളാണ് യാത്ര ഇന്ന് എത്തിച്ചേരുക. തൃശൂർ ജില്ലയിൽ ഇന്ന് രാവിലെ കാട്ടാക്കമ്പലിൽ ആദ്യത്തെ പരിപാടി നടക്കും. തുടർന്ന് പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പരിസരത്തും ഉച്ചയ്ക്ക് 2:30 വികസിത് ഭാരത് സങ്കല്പയാത്ര എത്തിച്ചേരും. പാലക്കാട് ജില്ലയിൽ മുതലമട, പട്ടഞ്ചേരി പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം. കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി, ഉണ്ണികുളം പഞ്ചായത്തുകളിലാണ് യാത്രയുടെ പര്യടനം. വയനാട് ജില്ലയിൽ ഇന്ന് മുള്ളംകൊല്ലി പഞ്ചായത്തിലാണ് യാത്ര. കണ്ണൂർ ജില്ലയിൽ രാവിലെ ഇരിക്കൂർ പഞ്ചായത്തിലും ഉച്ചയ്ക്ക് ശേഷം മലപ്പട്ടം പഞ്ചായത്തിലും എത്തിച്ചേരും. കാസർഗോഡ് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര രാവിലെ പാണത്തൂരിലും ഉച്ചയ്ക്ക് ശേഷം രാജപുരത്തും പര്യടനം നടത്തും. കിസാൻ സമ്മാൻ നിധിയിൽ പ്രതിവർഷം ലഭിക്കുന്ന 6,000 പ്രയോജനപ്പെടുത്തി ചെറിയ തോതിൽ പച്ചക്കറി കൃഷിയും വാഴക്കൃഷിയും ആരംഭിക്കുന്നതിനെപ്പറ്റി കോഴിക്കോട് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവ് കുമാരൻ ആകാശവാണി വാർത്തകളോട്. വീടും അതിന്റെ പരിസരത്തും നമുക്ക് കൃഷി ചെയ്യാം. വാഴക്കൃഷി ചെറിയ രൂപത്തിൽ, പച്ചക്കറി വീട്ടിലേക്കും തൊട്ട തറവാട്ടിലേക്കും കൂട്ടുകുടുംബത്തിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ പുറത്തും വിപണനം
കിട്ടും. അപ്പോൾ അതിലൂടെ ചെറിയൊരു സമ്പാദ്യം കിട്ടും, കുടുംബത്തിൽ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാം. അതാണ് കിസാൻ സമ്മാൻ നിധി കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം. ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിന്റെ അഞ്ചാമത് വിമാനത്താവളമായി ഇത് മാറും. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പാലാ നിയോജക മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലയിലെ രണ്ടാം ദിവസ നവകേരള സദസ്സ് പ്രഭാത സദസ്സോടെ ആരംഭിക്കും. ഏറ്റുമാനൂർ, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയം മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സിന്റെ എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ പരിപാടി January 1-2 തീയതികളിൽ നടത്തും. 1-ന് തൃക്കാക്കര, പിറവം മണ്ഡലങ്ങളിലും 2-ന് തൃപ്പൂണിത്തറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലുമായിരിക്കും പര്യടനം. കഴിഞ്ഞ ദിവസം ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ നടത്തിയ അക്രമം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന ഗവർണറുടെ ആരോപണം അതീവ ഗൌരവതരമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ഇത് വസ്തുതാപരവുമാണെന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെയും സഹമന്ത്രിമാരുടെയും നടപടികളെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും രമേശ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇതിൽ 49 ചിത്രങ്ങളുടെ അവസാന പ്രദർശനമായിരിക്കും ഇന്ന്. ലോക സിനിമാ വിഭാഗത്തിൽ 35 ചിത്രങ്ങളുമുണ്ടായിരിക്കും. മലയാള ചിത്രങ്ങളിൽ ആപ്പിൾ ചെടികളുടെ അവസാന പ്രദർശനവും നീലമുടി, ഷെഹ്റാസാദ്, ആനന്ദ് മൊണാലിസ, മരണവും കാത്ത് എന്നിവയുടെ രണ്ടാമത്തെ പ്രദർശനവും അദൃശ്യജാലകങ്ങൾ, ഹോം എന്നിവയുടെ അവസാന പ്രദർശനവും ഇന്നാണ്. ചലച്ചിത്രമേളയിലെ പ്രേക്ഷകരുടെ ഇഷ്ടചിത്രം തെരഞ്ഞെടുക്കാൻ രാവിലെ 11 മുതൽ വോട്ടെടുപ്പ് തുടങ്ങും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെയാണ് വോട്ടെടുപ്പ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ 14 സിനിമകൾ വോട്ടിംഗിനായി പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 33 തദ്ദേശ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. 14 ജില്ലകളിലായി 1 ജില്ലാ പഞ്ചായത്ത്, 5 ബ്ലോക്ക് പഞ്ചായത്ത്, 24 ഗ്രാമപഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 5 പരാജയം. ഖുബർഗ സെന്റ് ജോർജ് പാർക്കിൽ 152 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 13.5 ഓവറിൽ 5 154 റൺസ് എടുത്തു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 19.3 ഓവറിൽ 7 180 റൺസ് എടുത്തെങ്കിലും മഴയെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയുടെ വിജയലക്ഷ്യം 15 ഓവറിൽ 152 റൺസായി പുനർനിർണ്ണയിക്കുകയായിരുന്നു. ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. മൂന്നാം 2020 നാളെ ജോഹന്നസ്ബർഗിലെ വാൻഡറൽ സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. ISL ഫുട്ബോളിൽ ഗോവയിൽ ഇന്നലെ ഗോവ FC മുംബൈ സിറ്റി FC മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് ചെന്നൈയിൽ ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. രാത്രി 8:00 മത്സരം. നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം. ഡൽഹിയിൽ അവർ പഞ്ചാബിനെ നേരിടും. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാട് ഇരട്ട തുരങ്കപാത പദ്ധതിയിൽ ഇന്ന് രാവിലെ കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പൊതു തെളിവെടുപ്പ് നടത്തും. മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭയായി കണ്ണൂർ ജില്ലയിലെ ആന്തൂർ മാറി. 10 ആന്തൂർ നഗരസഭയിൽ നടക്കുന്ന ഇടം ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസുകൾ പൂർത്തിയായി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം MV ഗോവിന്ദൻ MLA നിർവഹിച്ചു. ഏലൂർ, ട്രാവൻകൂർ, കൊച്ചിൻ കെമിക്കൽസിൽ മോക്ഡ്രിൽ നടക്കുന്നതിനാൽ ഇന്ന് ഉച്ചകഴിഞ്ഞ 2:00-3:30 പലതവണ സൈറൺ മുഴങ്ങും. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് കമ്പനി മാനേജ്മെന്റ് അറിയിച്ചു. ശബരിമല തീർത്ഥാടകർക്കായി പമ്പയും നിലയ്ക്കലും കേന്ദ്രീകരിച്ച് KSRTC സർവീസുകൾ ക്രമീകരിച്ചു. പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് ഇടം മുറിയാതെ ചെയിൻ സർവീസുകളുണ്ടായിരിക്കും. ഇതിന്റെ ടിക്കറ്റ് ബസ്സിൽ തന്നെ ലഭിക്കും. എല്ലാ ബസ്സുകളും ത്രിവേണി ജംഗ്ഷനിൽ നിന്നായിരിക്കും യാത്ര ആരംഭിക്കുന്നത്. ദീർഘദൂര ബസ്സുകൾ മാത്രം പമ്പ ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. ശബരിമലയിൽ അയ്യപ്പ ഭക്തർ നേരിടുന്ന ദുരിതം മനസ്സിലാക്കാൻ BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം നാളെ ശബരിമല സന്ദർശിക്കും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ജി രാമൻ നായർ, പാർട്ടി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് VA സൂരജ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ തുടങ്ങിയവർ സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ ഒക്ടോബർ മാസത്തെ കമ്മീഷൻ ഇന്ന് മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി GRL അറിയിച്ചു. വാതിൽപ്പടി റേഷൻ വിതരണത്തിന്റെ കരാറുകാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ചർച്ച നടത്താൻ സപ്ലൈകോ CMDയെ നിയമിച്ചതായും മന്ത്രി പറഞ്ഞു. ഇവരുടെ കുടിശ്ശിക 2 വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൽ ഉത്തരവാദിത്വവും ധാർമ്മികതയും നിലനിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച ബിൽ രാജ്യസഭ പാസാക്കി. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് തുടരുന്നു. ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 33 തദ്ദേശ വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്.
അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.